എൻ്റെ പേര് ജയശങ്കർ മേനോൻ. ഞാൻ കേരളമേലെ 1984-87 ബികോമിലെ സ്റ്റുഡൻ്റായിരുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്തത് സ്പോർട്സ് കോട്ടയിലാണ്, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്പോർട്സ് ഹോസ്റ്റൽ. അതിൽ അത് മുഖാന്തരമാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. ഞാൻ തൃശ്ശൂർക്കാരനാണ്, വീട് ചേറൂരാണ്, എങ്കിലും ഇവിടെ ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇറ്റ് വാസ് കേരള സ്പോർട്സ് കൗൺസിൽ സ്പോൺസേഡ് പ്രോഗ്രാം. ആ കാലത്ത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ നമ്പർ വൺ ബാസ്കറ്റ്ബോൾ ടീമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ഈ കേരള വർമ്മ കോളേജിലെ ഹോസ്റ്റലിലെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ കളിയുടെ ആദ്യപാഠങ്ങൾ ABCD ഓഫ് ബാസ്കറ്റ്ബോൾ പഠിച്ചത്. 87 ശേഷം ഞാൻ റെയിൽവേസിൽ ജോയിൻ ചെയ്തു സ്പോർട്സ് കോട്ടയിൽ തന്നെ. 87 തന്നെ ഞാൻ ഇന്ത്യൻ ടീമിലെ വൺ ഓഫ് ദി യങ്സ്റ്റ് മെമ്പർ. 19 വയസ്സിലാണ് ഞാൻ ഇന്ത്യൻ ടീമിലെ സീനിയർ ടീമിൽ കളിച്ചത്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ബാങ്കോക്കിൽ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ബ്രേക്ക് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ സീനിൽ. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ 11 കളിക്കുകയും ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് 97 സിയൂൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. കേരളത്തിൽ രണ്ടാമത്തെ മലയാളി ക്യാപ്റ്റനാണ്. ഇതിനു മുമ്പ് കേരളയുടെ പഴയ താരം അൻവിൻ ജെ ആൻ്റണി, അദ്ദേഹമായിരുന്നു എനിക്ക് മുമ്പ് ഇന്ത്യൻ ക്യാപ്റ്റൻ, മലയാളി താരമായിരുന്നത്. അതിനുശേഷം എനിക്ക് കിട്ടിയത് ഒരു അർഹത, ഇന്ത്യയുടെ മാത്രമല്ല സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഏഷ്യൻ ഓൾസ്റ്റാർ ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ അവരുടെ ബാസ്കറ്റ്ബോളിലെ 6th മാൻ എന്ന് പറയും, 5th പ്ലസ് 5th കഴിഞ്ഞിട്ട് 6th ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ എനിക്ക് കളിക്കാനൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ 11 വർഷത്തെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിന് പിന്നെ ഞാൻ കേരളത്തിൽ നിന്ന് മാറി റെയിൽവേസ്, അതേപോലെ തമിഴ്നാടിന് വേണ്ടി കളിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് 25-26 കൊല്ലം നാഷണൽ ലെവലിൽ പീക്ക് പറഞ്ഞാൽ ഒരു 10 ഗോൾഡും സിൽവറും ബ്രോൺസും എനിക്ക് നാഷണൽ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം എനിക്ക് പ്രചോദനം കിട്ടിയത് ഈ കേരളവർമ്മയുടെ മണ്ണിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. കാരണം ഞങ്ങൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ക്യാമ്പ്, അങ്ങനെ ബി കോമിൽ ഞാൻ ആദ്യത്തെ ഒരാഴ്ചയാണ് എനിക്ക് ഒഫീഷ്യലായിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റിയെങ്കിലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കളികളും ക്യാമ്പ്സും ആയതുകൊണ്ട് എനിക്ക് പിന്നെ കേരളവർമ്മയുടെ വിദ്യാഭ്യാസം, വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാനുണ്ടെങ്കിലും റോളിലുണ്ടെങ്കിലും എനിക്ക് ക്ലാസ്സിലേക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഇപ്പോഴും ഉണ്ട്. എന്നാലും വല്ലപ്പോഴൊക്കെ ഞാൻ വീട്ടിലേക്ക് നാട്ടിൽ വരുമ്പോൾ ഞാൻ കേരളമേൽ വരാറുണ്ട്, ഹോസ്റ്റലിൽ വരാറുണ്ട്. അങ്ങനെ ആ ഫീലിങ്സ് ഇപ്പോഴും എനിക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സപ്തതിയിൽ എനിക്കൊരു ഫെലിസിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ ഒരു വളരെ എനിക്ക് അതിൽ സന്തോഷമുണ്ട്. ബാസ്കറ്റ്ബോൾ രംഗത്ത് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നതും ഒരു ബാസ്കറ്റ്ബോൾ ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റനാണ്, പ്രസന്ന ജയശങ്കർ. ഞങ്ങൾ ചേർന്ന് രണ്ടുപേരും ചേർന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അടുത്ത ജനറേഷന് കൊണ്ടുവരാനായിട്ട് പല പ്രസ്ഥാനങ്ങളും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ അക്കാഡമി PBA, അതിപ്പോൾ ചെന്നൈയിലാണ്. അതേപോലെ തന്നെ ചെന്നൈയിൽ കേരള സ്പോർട്സ് പേഴ്സൺ അസോസിയേഷൻ കെസ്പ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ മുൻകൈയെടുത്ത് തുടങ്ങി. ഇപ്പോൾ 12 കൊല്ലമായിട്ട് നടക്കുന്നുണ്ട്. അത് സ്പോർട്സുകാരുടെ ആദ്യത്തെ സംഘടനയാണത്, മലയാളി താരങ്ങളുടെ. അതിൽ മുഖാന്തരം ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അടുത്ത ജനറേഷന് കൊടുക്കാനായിട്ട് ഞങ്ങളൊരു ആയിട്ടാണ് പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഡൽഹിയിലെ 3 കൊല്ലം ഇന്ത്യൻ ബാങ്കിൻ്റെ ഗ്രേറ്റർ കലാഷ് ബ്രാഞ്ചിൻ്റെ ഹെഡായിരുന്നു. ആ സമയത്ത് ഡൽഹി പോയ സമയത്ത് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ എന്നുള്ളൊരു പ്രസ്ഥാനം, IBPA എന്നുള്ളൊരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് എനിക്ക് ഞാനായിട്ടാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഈ ഊർജ്ജം നൽകിയത് കേരളമ്മയിലെ എന്താ പറയുക, വിപ്ലവ രാഷ്ട്രീയം എന്ന് പറയാം, അല്ലെങ്കിൽ സമൂഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. സ്പോർട്സുകാർ സാധാരണ എന്താ വെച്ചാൽ സ്പോർട്സ് കഴിഞ്ഞാൽ മാറി നിൽക്കും, അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്ത് പീക്കായി നിൽക്കുന്നതിന് ശേഷം നമുക്കത് ഒരു ഏജ് ഫാക്ടറുണ്ട് സ്പോർട്സിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴ്ത്തു വരുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടാവും, ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ കെയർ ചെയ്യില്ല. അത് ഈ സ്പോർട്സ് താരങ്ങൾക്കും ഈ അതേപോലെ ഈ എന്താ പറയുക കൾച്ചറൽ അവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. അത് ഫേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അടുത്തൊരു ഓർഗനൈസർ അല്ലെങ്കിൽ പ്രൊമോഷൻ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കത് കീപ്പപ്പ് ചെയ്യാൻ പറ്റും മെമ്മൻറ്റം. അത് ഞാൻ നല്ലൊരു എക്സാമ്പിളാണ്. പല രംഗത്തും ഞാനിപ്പോൾ കേരളിപ്പോൾ ചെന്നൈയിലാണ്, ഞാൻ ഇവിടെ നാട്ടിലല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 10 കൊല്ലം കൂടി സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് ഇവിടെ വന്നിട്ട്
അവളേക്കും കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടും, അത് അടുത്ത ജനറേഷനെ കൊണ്ടുവരും. അപ്പോൾ കേരളമേല തിരിച്ച് ഞാനിവിടെ രംഗത്തേക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതേപോലെ ഒരു സ്പോർട്സുകാരൻ എന്ന രീതിയിൽ ഞാൻ നമ്മുടെ അടുത്ത ജനറേഷന് പറയാനുള്ള എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ കളിച്ചിരുന്ന സമയത്തുള്ള സ്പോർട്സ് അല്ല ഇപ്പോൾ. നൗ ഇസ് എ പ്രൊഫഷൻ, ഇസ് എ ബിസിനസ്. കാരണം ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പോർട്സ് എന്നുള്ളത്. അപ്പോൾ ഈ ജനറേഷൻ ഈ ലെവലിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഷുവറായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം, കബഡി. ഞങ്ങളൊക്കെ ഇന്ത്യൻ ക്യാമ്പിലിരിക്കുന്ന സമയത്ത് കബഡി പ്ലെയേഴ്സ് ഞങ്ങളുടെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കില്ല ക്യാമ്പിൽ. ഞങ്ങളെല്ലാം ലീഡിങ് പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ അത്ലറ്റ്സ്, അങ്ങനെ എല്ലാവരും ചേർന്നിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു കോംപ്ലക്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കബഡി പ്രൊഫഷണൽ ലീഗ് വന്ന ശേഷം അവർക്ക് ആ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ഒരു 6 to 10 years ആ സ്പാനിൽ അവർ ഫൈനാൻഷ്യലി വളരെ സൗണ്ടാണ്. ഒരു പ്ലെയറിന് കിട്ടുന്നത് 3 to 5 crores ആണ് ഒരു സീസണിൽ കിട്ടുന്നത്. അപ്പോൾ സ്പോർട്സ് ഇസ് ബിക്കം യുനോ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് പറയാം, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോലെ ഒരു സ്പോർട്സ്മാൻ എന്നുള്ള ഒരു പ്രൊഫഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ പിന്നെ പല അതിൽ ഞാൻ പറയാം, ഞാനൊരു കമൻറ്റേറ്ററായിരുന്നു ദൂരദർശൻ്റെ. ഇപ്പോഴാണ് ദൂരദർശൻ്റെ ഞാനൊരു ഒഫീഷ്യൽ ബാസ്കറ്റ്ബോൾ കമൻറ്റേറ്ററായിരുന്നു. അത് ആ രീതിയിലും പലർക്കും ഇതിലേക്ക് വരാം. പിന്നെയുള്ളത് പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യും. അതുപോലെ ഓൾറെഡി പ്രൊഫഷണൽ ഫുട്ബോൾ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ ആക്റ്റീവ് ആയിട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ദർ ആർ അതർ എവന്യൂസ് ഇൻ സ്പോർട്സ്. ഇറ്റ് ക്യാൻ ബി എ കമൻറ്റേറ്റർ ഓർ എ സ്റ്റാറ്റിസ്റ്റിഷ്യൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻ, അതുപോലെ സ്പോർട്സ് മെഡിസിൻ, അങ്ങനെ പല വേദികളിലേക്ക് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് ഇൻ ബാസ്കറ്റ്ബോൾ, ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാനീ 19th വയസ്സിലാണ് ഞാൻ ഇന്ത്യൻ സീനിയർ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പോകുന്നത്. അതും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ബാങ്കോക്കിലായിരുന്നു. അപ്പോൾ സാധാരണ എന്താ വെച്ചാൽ, ഈ ഫ്രഷേഴ്സിനൊന്നും സ്റ്റാർട്ടിംഗ് 5 എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് 5 പേരാണ് തുടക്കത്തിലുള്ളത്. ആ 5 കളിക്കാൻ സാധാരണ ചാൻസ് കിട്ടാറില്ല. അപ്പോൾ ഈ മാച്ച് ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആ മാച്ച് 87 ജോർഡാൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ 3rd place ടീമായിരുന്നു. ആ ടീമിലും ഇന്ത്യൻ ടീമാണ് ഫസ്റ്റ് മാച്ച് നടക്കുന്നത്. അപ്പോൾ ലഞ്ച് ടൈമിന് മുമ്പ് ഒരു ബ്രീഫിംഗ് നടക്കുകയാണ്, കോച്ച് ബ്രീഫിയാണ് പ്രതിപാൽ സിംഗ്. അപ്പോൾ 5 കളിക്കാനായിട്ട് അവർ 4 പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും അതിൽ ഇൻവോൾവ് ആയിരുന്നില്ല, കാരണം ആദ്യത്തെ ടൂറാണ്. അപ്പോൾ ഓക്കെ, കളിക്കാൻ ചാൻസ് കിട്ടിയാൽ നമുക്കതൊരു അത് നമുക്ക് തെളിയിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ 5th പേര് വന്നപ്പോൾ ശങ്കർന്നാണ് വിളിച്ചത് തന്നെ, ജയശങ്കർ എന്ന ആൾ കോച്ച് എപ്പോഴും ശങ്കർന്നാണ് വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടില്ല, കാരണം ഐ വാസ് വെരി യുനോ എക്സ്പെക്ട് ചെയ്തില്ല കാര്യത്തിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര സർപ്രൈസായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു ഇത് അനുഗ്രഹം എന്ന രീതിയിൽ ഞാൻ ആദ്യത്തെ മാച്ച് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്റ്റെപ്പ് ഓൺ ചെയ്തത് സ്റ്റാർട്ടിംഗ് 5 അത് വളരെ ഒരു ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. പിന്നെയുള്ളത് കുറേ അങ്ങനെ 10-30 കളികളുണ്ട്, പല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേറെ എനിക്ക് തോന്നിയത്, ഇപ്പോഴും ഫീൽ ചെയ്യണത്, ഞങ്ങൾ ട്രിവാൻഡ്രം നാഷണൽസിൽ ഞാൻ വന്നത് കേരളത്തിന് തമിഴ്നാടിന് വേണ്ടിയിട്ടാണ്. തമിഴ്നാടിൻ്റെ ക്യാപ്റ്റൻ അല്ല, ക്യാപ്റ്റൻ ആയിരുന്നില്ല, തമിഴ്നാടിൻ്റെ മെയിൻ പ്ലെയറായിരുന്നു ഞാൻ. കളിക്കുന്നത് കേരളമായിട്ട് ക്വാർട്ടർ ഫൈനൽസ്. അപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ, ഹോൾ ക്രൗഡ് എനിക്ക് അഗേൻസ്റ്റ് ആയിരുന്നു, കാരണം ഞാൻ നിങ്ങളുടെ എതിരാളിയായിരുന്നു കേരളത്തിൻ്റെ ഇതിൽ. അപ്പോൾ കേരളത്തിൻ്റെ മാച്ച് നല്ല നെക്ക് ആൻഡ് നെക്കായിട്ട് പോയിരിക്കൊണ്ടിരിക്കുകയാണ്. ബാസ്കറ്റ്ബോളിലെ റെഗുലർ ടൈം കഴിഞ്ഞു, സ്കോർ ഈക്വൽ, സെക്കൻഡ് എക്സ്ട്രാ 5 തുടങ്ങി, അതും ഈക്വൽ. അങ്ങനെ 3 എക്സ്ട്രാ 5 കളി അവസാനിച്ചത്. ആ കളിയിൽ എനിക്ക് ഞാൻ  49 സ്കോർ ചെയ്തു, അതൊരു റെക്കോർഡായിരുന്നു. അതും നമ്മുടെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് അത് എഗെയിൻസ്റ്റ് കേരള എന്ന് പറഞ്ഞാൽ കളിക്കളത്തിൽ നമ്മൾ വി ആർ എനിമീസ് അല്ലേ. പക്ഷെ അത് പുറത്തു വരുമ്പോൾ അത് വ്യത്യാസമുണ്ട്. പക്ഷെ അതൊക്കെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നമ്മൾ കളി അത് ആ കളി തോറ്റു, പക്ഷെ അത് സ്പോർട്സ്മാൻസിൻ്റെ ഒരു കഴിവാണത്. കാരണം കളി ജയം എന്നുള്ളത്, ജയം തോൽവി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അത് അടുത്തോളം ഞങ്ങൾ ജയിച്ചു, നാഷണൽസ് ഞങ്ങൾ വിൻ ചെയ്തു തമിഴ്നാടിന്. ഐ തിങ്ക് ആഫ്റ്റർ 47 ഞാൻ ലിഫ്റ്റ് ചെയ്യാൻ തമിഴ്നാട് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ടോട്ട് മെമ്മോറിയൽ ട്രോഫി ബാംഗ്ലൂർ ജയിച്ചു. അപ്പോൾ ഇത് ശരിയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ സ്പോർട്സ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരു ലെവലിൽ വരാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ഈ സ്പോർട്സ്മാൻഷിപ്പ് നിങ്ങളത് ഇൻജെക്ട് ചെയ്യാൻ പറ്റണം സ്റ്റുഡൻസിന്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പോഴും പറയും, ഞാൻ പല ഫംഗ്ഷനുകളിലും ഗസ്റ്റായിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കളി പോലെ തന്നെയാണ്, ഞങ്ങളുടെ നെറ്റ് റിംഗ് മുകളിലാണ്. സോ ലൈഫ് യു ഹാവ് ടു എയിം ഹൈ. അത് റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും അത് നമ്മൾ നോക്കണം. ചില സമയത്ത് നിങ്ങൾക്കത് ആ രീതിയിൽ എത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നമുക്ക് വി മസ്റ്റ് അനലൈസ് ഔർ സെൽഫ് വൈ വി ആർ നോട്ട് ഏബിൾ ടു റീച്ച്. അപ്പോൾ അതൊരു സ്റ്റഡി പ്രോസസ്സാണ്. സോ ദാറ്റ് ഇസ് മൈ മെസ്സേജ് ടു ഓൾ ഓഫ് യു.